ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പൊ ഇന്നൊരു കുഞ്ഞ് മിനി വ്ളോഗുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഒരു ട്രിപ്പ് പോണേണ്. നമ്മൾ മാത്രമല്ല, വീട്ടുകാരെല്ലാരും ഉണ്ട്. അപ്പം ഞാൻ എന്റെ സാധനങ്ങളും ഇക്കാടതൊക്കെ പറക്കി കയറി ഇപ്പൊ വണ്ടിയകത്ത് കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, പാത്തുവിന്റെ എന്റെയും ഡ്രസ് എല്ലാം കാറിനകത്ത്. നമ്മുടെ പച്ച കുതിരയിലാണ് നമ്മൾ എന്തായാലും പോകാൻ പോകുന്നത്. എങ്ങോട്ടാണ് പോണെന്നുള്ള വഴിയെ പറയാം. പാത്തു എല്ലാം പറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ അടുത്ത ആള് വന്ന് ആമിനെ വന്നിട്ടുണ്ട്. അവളെ അവളുടെ സാധനങ്ങളും വാപ്പാടെ ഉമ്മയുടെ സാധനം എല്ലാം പറക്കി വണ്ടി കയറ്റി നമ്മൾ നേരെ ആ വണ്ടി റോട്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. പാപ്പായും ഉമ്മായും കയറുവാണ്. പാത്തു നേരത്തെ സൈഡ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഉമ്മ എപ്പോഴും നടുക്കായിരിക്കും. ആമിനായും പാത്തു ആക്കി രണ്ട് സൈഡിലും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ് ഗൈസ്. പെട്രോളൊക്കെ നിറച്ച് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അങ്ങനെ പോയി 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 ഓരോ ജില്ലകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, ഏകദേശം നമ്മളിത് ഇപ്പം ആലപ്പുഴയോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ആലപ്പുഴ വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു റാലിയായി കണ്ടു. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, ഒരുപാട് പിള്ളേർ NSS-ൻ്റെയോ എന്തൊക്കെയോ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചേച്ചിമാരെയും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തോട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് ഡ്രൈവർ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വണ്ടി ഓടിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സാധാരണമല്ലേ. സാധാരണമാണ് എങ്കിലും ഞാനിക്കത് പുതുമയാണ്. മാത്രമല്ല നമ്മളങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മളെത്തേണ്ട സ്ഥലം ആൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ട് വീടിൻ്റെ ഫാമിലി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. വെന്നിച്ചായൻ ഇവിടെ ഉണ്ട്. ഇവരെ കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടെ തന്നെ നമ്മൾ വന്നത്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം വന്നു പോകും അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ചീനവലയിലാണ്. ആൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആദ്യം വന്നതാണ്. ഇത്തവണ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ കുറച്ച് പേരുടെ ഉണ്ട്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ അജീഷ് ഏട്ടനാണ്. മല്ലൂക്കപ്പിള്ള അജീഷ് ഏട്ടനും ഷോണിമ ചേച്ചിയാണ്. അവരും നമ്മളെ സെയിം സ്ഥലത്ത് തന്നെയാണ്. പിന്നെയുള്ള C4 കപ്പിലുള്ള രാഹുലാണ്. സോണി കൊച്ചിനെയും കൊണ്ട് ഉറക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ റൂംസാണ്. നമുക്ക് ഏകദേശം വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. നമ്മൾ ഒരു മണിക്ക് ഇറങ്ങിയെങ്കിലും 6 മണി 6:30 ആയി. ഒരുപാട് നേരെ ഇരുട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വണ്ടിയൊക്കെ നമ്മളെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാറില്ല, അന്യായമാണ്. അങ്ങനെ നമ്മുടെ റൂമിലോട്ട് പോകുവാണ്. നമുക്കുള്ള റൂമെന്ന് പറയുന്നത് പാത്തു നേരെ കൊണ്ട് സാധനങ്ങളൊക്കെ നേരത്തെ അവിടെ പറക്കി വെച്ചായിരുന്നു. ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വർത്തായിട്ടുള്ള റൂം തന്നെയാണ്. അതും മറ്റുള്ള സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിതാ നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട്. വിച്ചു ബ്രോ വന്നിട്ടുണ്ട്. എപ്പിക്കപ്പിലുള്ള വിച്ചു എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദിക്കുട്ടനെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ആ ആദിയും രച്ചും വരുവാണ്. അവരെന്തൊക്കെയോ സാധനം വാങ്ങിക്കാനായിട്ട് പോയതാണ്. ആദ്യം കണ്ടുടനെ നമ്മളെ കൈ കാണിച്ചിരിക്കുന്നുണ്ട്. അവൻ എന്നെ നല്ലതുപോലെ അറിയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇനിയുള്ള നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീനവലയിൽ നിന്നും മീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ, അതായത് ഈ ഒരു കായലിൽ തന്നെ ഉള്ള മീൻ ഫ്രഷ് ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നപ്പം ആ ചീനവല ഇട്ട് മീൻ പിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കൊഞ്ചൊക്കെയാണ്. അപ്പോൾ ഈ കൊഞ്ചിനെ ഒന്നും കൊണ്ട് ഈ കറി വയ്ക്കാൻ കൊള്ളത്തില്ല. ഒന്ന് ഈ കളയുക, അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് വലിയ മീനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുക. അങ്ങനെ ഉമ്മായും രച്ചും കൂടെ നേരെ ചൂണ്ടയിട്ടിരിക്കുകയാണ്. എന്ത് കിട്ടും എന്ത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ഒന്നും രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. രണ്ടുപേരും ഒരുപാട് നേരെ ഇരുന്നു. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മുടെ ആ ഒരു മിനി ഷോർട്ട് വ്ളോഗ് ഇതാ തീർന്നിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ വലിയ ഇൻഫ്ലുവൻസർ, വലിയ ആൾ, നമ്മള് ബിഗിനേഴ്സ് ആണ്. അപ്പോ ഗൈസ് എല്ലാവർക്കും ടാറ്റ. ആ ഗൈസ് ശരിയാണ്, നാളെ ഞാൻ നന്നാവും. പുള്ളിക്കാരൻ ഇന്ന് നന്നായി, ഞാൻ നാളെ നന്നാവും. ഓക്കെ.